തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജും പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പ്രതീക്ഷ കമ്മ്യൂണിറ്റി സർവീസ് സെൻറ്റർ ഇത്തവണത്തെ റമദാൻ നാളുകളും പ്രവർത്തനങ്ങൾ കൊണ്ട് അർത്ഥപൂർണമാക്കി. മെഡിക്കൽ കോളേജിലെ ചെസ്റ്റ് ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെയുള്ളിടങ്ങളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും റമദാൻ നാളുകളിൽ മുടങ്ങാതെ നോമ്പുതുറ വിഭവങ്ങൾ എത്തിച്ചു നൽകിയായിരുന്നു പ്രതീക്ഷയിലെ അംഗങ്ങൾ ഇക്കുറി തങ്ങളുടെ സേവനം നിർവഹിച്ചത്. കോവിഡ് വ്യാപനം ഉയർത്തുന്ന ഭീഷണികൾക്കിടയിൽ വിവിധ രോഗങ്ങൾ പിടിപെട്ട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവർക്കും കൂട്ടിരിപ്പുകാർക്കും പുറത്തിറങ്ങി സാധനങ്ങൾ വാങ്ങുക പ്രയാസമുള്ള കാര്യമായിരുന്നു. പ്രത്യേകിച്ച് നോമ്പുള്ളവർക്ക് ഈ സമയത്ത് നോമ്പുതുറയ്ക്കുള്ള വിഭവങ്ങൾ കിട്ടുക ഏറെ പ്രയാസവുമാണ്. അവിടെയാണ് പ്രതീക്ഷ കമ്മ്യൂണിറ്റി സർവീസ് സെൻറ്റർ പ്രവർത്തകർ തങ്ങളുടെ അകമഴിഞ്ഞ സേവനങ്ങളുമായി എത്തിയത്. എല്ലാ ദിവസവും അവർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പുതുറ വിഭവങ്ങൾ എത്തിച്ചു കൊടുത്തു. ഏറെ സന്തോഷത്തോടെയാണ് പ്രതീക്ഷ അംഗങ്ങളിൽ നിന്ന് അവർ ഇഫ്താർ കിറ്റുകൾ ഏറ്റുവാങ്ങിയത്. റമദാൻ ആരംഭനാളിൽ SDPI സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കൊമേരിയാണ് മെഡിക്കൽ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ തായനാരിക്ക് ഇഫ്താർ കിറ്റ് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അന്നു തൊട്ട് ഇന്നോളം സുഗമമായി നടന്നുവന്ന കിറ്റ് വിതരണം നോമ്പ് തീരും വരെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷാ ഭാരവാഹികൾ അറിയിച്ചു. ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇവിടുത്തെ പ്രതീക്ഷയുടെ പ്രവർത്തനങ്ങൾ. കഞ്ഞി വിതരണം, ആംബുലൻസ് സർവീസ്, രക്തദാനം, വാർഡുകളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണം, ശുചീകരണം, സൗജന്യ മരുന്ന് വിതരണം, കാഷ്വാലിറ്റി സേവനങ്ങൾ, മയ്യത്ത് കുളിപ്പിക്കൽ, വാർഡ് സന്ദർശനം, ഡോർമെറ്ററി സൗകര്യം ഒരുക്കൽ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതിനകം തന്നെ ശ്രദ്ധേയമാണ് പ്രതീക്ഷ. പ്രതീക്ഷ യൂണിറ്റ് പ്രസിഡന്റ് ടി ബഷീർ, സെക്രട്ടറി മുസ്തഫ പാലേരി, സംസ്ഥാന കമ്മിറ്റി അംഗം നിസാർ അഹമ്മദ്, പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഫായിസ് മുഹമ്മദ്, KK ബഷീർ, റസാഖ് കൊന്തളത്ത്, സരിഗ അസീസ്, കബീർ ചാത്തമംഗലം, മുഹസിൻ നിസാർ, സഹദ് മൂഴിക്കൽ, നാസർ മായനാട്, അബ്ദുറഹ്മാൻ, ഷറഫുദ്ദീൻ പെരുവയൽ തുടങ്ങിയവരാണ് പ്രതീക്ഷയുടെ വിവിധങ്ങളായ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.